പ്രഭാഷകൻ ആറാം അധ്യായം. ദുഷ്കീർത്തി അവമാനവും നിന്ദയും ഉളവാക്കുന്നു. കപടഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരുണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുൻപിൽ അവൻ പരിഹാസപാത്രമായി തീരും. സൗഹൃദം. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞേ സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും അരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്നകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെപ്പോലെ തന്നെ. ജ്ഞാനത്തിന്റെ മാർഗം. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതുവിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ്. ബുദ്ധിഹീനന് അവളോടു കൂടെ വസിക്കുക അസാധ്യം. അവൾ അവന് ദുർവഹമായ കല്ലുപോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഏറെ പേർക്കും അപ്രാപ്യയാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് അവളുടെ ചങ്ങലയണിയട്ടെ. അവളുടെ നുഖത്തിന് ചുമല് താഴ്ത്തുക. അവളുടെ കടിഞ്ഞാൺ കുടഞ്ഞെറിയരുത്. പൂർണ്ണഹൃദയത്തോടെ അവളെ സമീപിക്കുക. അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണാഭരണവും കടിഞ്ഞാൺ നീലചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സുവച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താൽപര്യപൂർവം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്നു നിൽക്കുക. ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെപ്പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. പ്രഭാഷകൻ ഏഴാം അധ്യായം. വിവിധോപദേശങ്ങൾ. തിന്മ പ്രവർത്തിക്കരുത്. നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക. അത് നിന്നിൽ നിന്നകന്നു പോകും. മകനെ, അനീതിയുടെ ഉഴവുചാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്തഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്.
കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടുത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്ര്യവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു. വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്. ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത്. പൂർണ്ണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്നോർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്തു പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സ്രഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യഫലങ്ങൾ, പ്രായശ്ചിത്തബലി, ബലിമൃഗത്തിന്റെ കുറക്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രന് കൈതുറന്നു കൊടുക്കുക. അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്. വിലപിക്കുന്നവനോടു കൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെപ്പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. പ്രഭാഷകൻ 8 ശക്തനോട് മത്സരിക്കരുത്. നീ അവന്റെ പിടിയിൽ പെടും. ധനവാനുമായി കലഹിക്കരുത്. അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത്. നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്നോർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്. നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്. നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്. ആപ്തവാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുക. അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടതെങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക. എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്കറിവ് ലഭിക്കും. അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനൽ ഊതിക്കത്തിക്കരുത്. അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധതനോട് കിടമത്സരം വേണ്ട. നിന്റെ വാക്കുകൾ കൊണ്ടുതന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്. കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്. നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്. വിധി അവന് അനുകൂലമായി വരൂ. വഴക്കാളിയോടുകൂടെ നടക്കരുത്. അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിനു നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവനു മടിയില്ല. സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ഭോഷന്റെ ഉപദേശം തേടരുത്. അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്. അവനത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം? എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്. അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പ്രഭാഷകൻ 9 സ്ത്രീകളോടുള്ള സമീപനം. ഇഷ്ടപത്നിയോട് അസൂയരുത്. അവൾക്ക് നിന്നെ വഞ്ചിക്കാൻ തോന്നും. സ്ത്രീക്ക് വഴങ്ങരുത്. അവൾ നിന്റെ മേൽ ആധിപത്യമുറപ്പിക്കും. സ്വൈരിണിയെ സന്ദർശിക്കരുത്. നീ അവളുടെ വലയിൽ കുടുങ്ങും. അഴിഞ്ഞാട്ടക്കാരിയോട് അടുക്കരുത്. നീ അവളുടെ കുടുക്കിൽ പെടും. കന്യകയുടെ മേൽ കണ്ണുവെക്കരുത്. നീ കാലിടറി വീഴും. പരിഹാരം ചെയ്യേണ്ടിയും വരും. കുലടയ്ക്ക് അടിമയാകരുത്. നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും. നഗരവീഥികളിൽ അങ്ങുമിങ്ങും നോക്കി നടക്കരുത്. ആളൊഴിഞ്ഞ കോണുകളിൽ അലയരുത്. രൂപവതിയിൽ കണ്ണുപതിയരുത്. മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത്.
സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നു. അന്യന്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിനിരിക്കരുത്. വീഞ്ഞു കുടിച്ച് മതിക്കുകയുമരുത്. നിന്റെ ഹൃദയം അവളിലേക്ക് ആകർഷ്ടമാകും. നീ നാശത്തിലേക്ക് തെന്നിവീഴും. സുഹൃത്ത് ബന്ധം. പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്. പുതിയവൻ അവന് തുല്യനായിരിക്കുകയില്ല. പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞു പോലെ പഴകുംതോറും ഹൃദ്യതയേറും. പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്. അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട. മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും. കൊല്ലാൻ അധികാരമുള്ളവനിൽ നിന്ന് അകന്നു നിൽക്കുക. മരണഭയം നിന്നെ അലട്ടുകയില്ല. അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ചു പെരുമാറുക. അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും. അപകടമേഖലയിൽ കെണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക. അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക. ജ്ഞാനികളുടെ ഉപദേശം തേടുക. അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിന്റെ സംഭാഷണം അത്യുന്നതിന്റെ നിയമങ്ങളെപ്പറ്റിയായിരിക്കട്ടെ. നീതിമാന്മാരോടൊത്തെ ഭക്ഷിക്കാവൂ. കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം. ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ്. വിടുവായനെ വെറുക്കാത്തവരില്ല. പ്രഭാഷകൻ 10 ഭരണാധിപൻ. ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു. അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു. ഭരണാധിപനെപ്പോലെ പരിജനം, രാജാവിനെപ്പോലെ പ്രജകളും. വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം. രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിന്റെ ജ്ഞാനമാണ്. കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. നിയമജ്ഞന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു. അഹങ്കാരം. എന്ത് കുറ്റത്തിനായാലും അയൽക്കാരന് തിന്മ ചെയ്യരുത്. വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാനെന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസാര രോഗമെന്ന് ബിഷഗ്വരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചുകഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നകലുന്നു. ഹൃദയം അവന്റെ സ്രഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോടൊട്ടിനിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചുമാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ബഹുമാന്യൻ. ഏതു വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ? കർത്താവിനോട് ഭക്തിയുള്ളവൻ. ഏതു വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏതു മനുഷ്യൻ? കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ. സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു. കർത്താവാകട്ടെ തന്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വമാർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവരിൽ ആരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും. ബുദ്ധിമാന് അതിൽ പരാതിയില്ല. വിനയം. കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർത്ഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ് നടിക്കരുത്. അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ, വിനയം കൊണ്ട് മഹത്വമാർജിക്കുക. നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആരു ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം! സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം!